ഉരച്ച് കഴുകൽ. കഴിക്കാനും കുടിക്കാനും എന്താ വേണ്ടത്? അഭിനയം അല്ല ഭായി, കാര്യമായിട്ട് ചോദിച്ചതാണ്. അയ്യ എവിടെ പോയി വലാലുകൾ? എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിട്ട്. അതെങ്ങനെ നമുക്ക് മുതലാകും? ഇങ്ങോട്ട് വരട്ടെ രണ്ടെണ്ണം, ഞാൻ നന്നായി കൊടുക്കും. സൈന്യം വായിട്ടരച്ചിട്ട് വെറുതെ ഉള്ള പണിക്കാരനെ പറഞ്ഞേക്കണ്ടെന്നില്ല. പൈസ കൊടുക്കണത് നമ്മളല്ലേ, അപ്പൊ നമ്മ പറഞ്ഞ സമയത്ത് അവര് വരണം. ആ ഇന്നത്തെ കാലത്ത് തൊഴിലാളികൾ ആരിന്റെ അടിമകളല്ല, അവര് തോന്നിയ പോലെ വരും, തോന്നിയ പോലെ പോകും. അവരെ ആരിന്റെ അടിമകളല്ല. എപ്പോഴെങ്കിലുമാണ് നമ്മൾ വല്ല പണിക്കാരനെയും വിളിക്കുന്നത്? എനിക്കാണെങ്കിൽ പണിക്കാരനെ ഭരിക്കാനും ചീത്ത പറയാനും പൂതിയായിട്ട് വയ്യ. അല്ല അപ്പൊ നീ പണിക്കാരനെ വിളിക്കുന്നത് ചീത്ത പറയാനോ അതോ പണിയെടുപ്പിക്കാനോ? ഓ രണ്ടിനും. ഓ വല്ലാത്തൊരു ജന്മം തന്നെ നീ. എനിക്കും ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആളാവണ്ടേ? അത് മറ്റു ഇവിടുത്തെ എസ് ഐയിൽ പോയിട്ട് എനിക്ക് ചീത്ത പറയാൻ പറ്റുമോ? ഞാനും എന്തെങ്കിലുമൊക്കെ സംഭവമാണെന്ന് അറിയണത് ഈ പണിക്കാരനെയൊക്കെ ചീത്ത പറയുമ്പോഴാണ്. ഇതാ ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ്, അതെടുത്ത് ഇവിടെ വയ്ക്കി, ഇതെടുത്ത് അവിടെ വയ്ക്കി, നിന്നെ ആരാണ് പണിക്ക് വിളിച്ചത്, ഇങ്ങനെയാണെങ്കിൽ നാളെ തൊട്ടോ നീ വരണ്ട കേട്ടോ എന്നൊക്കെ പറയാൻ എന്ത് രസമാണ്. ഇപ്പത്തെ പണിക്കാരുടെ അടുത്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവരവന്റെ പാട്ടിന് പോകും. പാട്ടിന് പോകാൻ എന്താ, അവര് പാട്ടുകാരാണ്, പണിക്കാരല്ലേ. ഓ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു കോമഡി. ഓ കേൾക്കുന്ന ആളുടെ നിലവാരം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കൂടുതലാണ്. സൈന നിനക്കൊരു കാര്യം അറിയോ, മനുഷ്യന്മാര് എത്ര വിചാരിച്ചാലും തടുക്കാൻ പറ്റാത്ത കൊറേ ദുരന്തങ്ങളുണ്ട്. എന്താണത്? സുനാമി, ഇടിമിന്നല്, വെള്ളപ്പൊക്കം, ഭൂകമ്പം, പിന്നെ കല്യാണം. ഓ കോമഡി കോമഡി. ഒരു ലോക സത്യം പറഞ്ഞതാണ് മോളെ, അങ്ങോട്ട് മാറ്. ഇവളുടെ അടുത്ത് വർത്താനം പറഞ്ഞാലേ പ്രാന്താകും. വരുന്നുണ്ട് വരുന്നുണ്ട്. കുരുങ്ങി കുരുങ്ങി നടക്കണേ കണ്ടില്ലേ രണ്ടെണ്ണം? ചോദിച്ചിട്ടുണ്ട് ബാക്കി വരട്ടെ. അല്ല സമയം എത്രയായി? എന്തെത്ര നേരം? ഇതെങ്ങനെ ഞങ്ങൾക്ക് മുതലാകും? എന്താണ് ചോദിച്ചിട്ടൊന്നും മുണ്ടാത്ത, ഉത്തരം പറ. മാഫ് കീജിയേ, ഹസ്നയുമില്ല. എന്താ പറഞ്ഞത്? ഇങ്ങോട്ടൊന്ന് വരെ, ഇവരെന്തോ പറയണ്. എന്തൊക്കെയോ അല്ല, ഹിന്ദി. ഹിന്ദിക്കാർ പിന്നെ ഹിന്ദി അല്ലേ പറയ. ബൈ. വീട് പെയിന്റ് കരോ. ഹോ ഹാ ഹോ, എന്തൊരു കഷ്ടമാണിത്. പെയിന്റ് ഒക്കെ വാങ്ങി വെച്ചു. ഹേ അവിടെ അച്ഛനാ? അച്ഛനൊന്നുമല്ല, ഇതെന്റെ കെട്ടിയവനാണ്. നേരെ പത്നി. പന്നിയാ? ഞാനാ. കളിയിൽ ആൾത്താമസമില്ല. തും വർക്ക് കരോ, വർക്ക് കരോ. ജീ സാബ്, ആജ് ഹം ക്ലീനിംഗ് കരേഗാ, കൽ ഹം പെയിന്റ് കരേഗാ. എന്താണ്? ടുഡേ ക്ലീനിംഗ്, ടുമോറോ പെയിന്റിംഗ്. എന്നാ പിന്നെ തുടങ്ങിക്കോളി. ഹോ ഹോ ഹാ. ഞാനിനി എങ്ങനെ പിന്നെ അടക്കി ഭരിക്കും? എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അവർക്ക് മനസ്സമാകാത്ത ഒരു പണിയെടുക്കാൻ ഇവിടെ ഒരു ബൂർഷ വന്നിരിക്കുന്നു. അരേ ബൈ പായല്, അച്ഛ അച്ഛ ഒരച്ച് കഴുകൽ. ജീമ? ജീമിയ? ജീമിയൊന്നല്ല, സൈനുമ്മ. സൈനുമ്മ ക്യാ ക്യാ. കഴിക്കാനും കുടിക്കാനും എന്താ വേണ്ടത്? അഭിനയി. അഭിനയം അല്ല ബൈ, കാര്യമായിട്ട് ചോദിച്ചതാണ്. എന്താണ് കഴിക്കാനും കുടിക്കാനും വേണ്ടത്? അഭിനയി പറഞ്ഞ ഇപ്പൊ വേണ്ട എന്നാണുമ്മ. ഓ നിനക്ക് എങ്ങനെ അറിയാം ഹിന്ദി? അതൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റും. ഹിന്ദി സീരിയല് കണ്ടാൽ മതി, പിന്നെ ഫോണിൽ ഹിന്ദി ആപ്പ് ഉണ്ടല്ലോ, ആ അങ്ങനെയും പഠിക്കാൻ പറ്റും. ബക്കറ്റ് ചായ. ഒരു ബക്കറ്റ് ചായ? എന്റെ റബ്ബേ. അമ്മ അവരൊരു ബക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. ഒരു ബക്കറ്റ് എടുത്തോണ്ട് കൊടുക്ക്. ഹിന്ദി പോലെ. ബൈ. ജോലി അച്ഛ അച്ഛ ചെയ്തില്ലെങ്കിൽ കൂലി നഹി തരൂലഹേ. കരോ 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 കരോ.